ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായുള്ള സുസുക്കിയുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് സ്പോർട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ കീ ഫീച്ചറുകൾ, പ്രധാനപ്പെട്ട സേഫ്റ്റി ഫീച്ചറുകളോടങ്ങി പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ഉണ്ട്. ഫീച്ചറുകളുടെ കാര്യം കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ വണ്ടി വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് വരെ ചെയ്തിരിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ വണ്ടിയിലെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ 1.4 ലിറ്ററിൻ്റെ ബൂസ്റ്റർ ജെറ്റിൻ്റെ 4 സിലിണ്ടറുകളുള്ള ടർബോ ചാർജറായുള്ള പെട്രോൾ എഞ്ചിനാണ്. 103 കിലോവാട്ട് വെറും 5500 RPM കിട്ടുന്ന ഒരു എഞ്ചിനാണിത് ഗൈസ്. ഇത് മാത്രമല്ല 230 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് കിട്ടും. അത് വെറും 2500 മുതൽ 3000 വരെ, അതായത് നമുക്ക് മാക്സിമം ടോർക്ക് ഇനീഷ്യലി തന്നെ സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചുമ്മാ ഒരു പെപ്പേ ഡ്രൈവ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഉൾപ്പെടെ അതിലൊക്കെ മുകളിലാണ് ഈ വണ്ടിയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന ലാഘവത്തോടുകൂടി ഓടിക്കണം എന്നാണ് പറയുന്നത്. ലാഘവം എന്ന് ഉദ്ദേശിച്ചത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു ലാഘവം. അപ്പോൾ അത് ലാഘവത്ത് എന്ന് പറയാൻ കാരണം ഇത് വളരെ സിമ്പിളാണ് ഓടിക്കാനും. അപ്പോൾ നമ്മൾ മറ്റ് പല സ്പോർട്സ് കാർമാരെയല്ല, സിമ്പിളായിട്ട് ഓടിക്കാം. ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വെർഷനുണ്ട്. മിക്കവാറും ഇന്ത്യയിൽ വരുമ്പോൾ ആദ്യം തന്നെ ഒരു മാനുവൽ വെർഷൻ വരാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ വണ്ടി നിങ്ങൾക്ക് മാനുവലിൽ തന്നെ തുടങ്ങേണ്ടി വരും. ഓട്ടോമാറ്റിക് വെയിറ്റ് ചെയ്യണവർക്ക് അതിന് പിന്നാലെ തന്നെ ഓട്ടോമാറ്റിക്കും വരും. ഈ വണ്ടിയുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ഗ്രില്ലിലുള്ള മാറ്റങ്ങളും പുതിയ അലോയ് വീൽ ഇട്ടിരിക്കുന്നതും പിന്നെ ഇതിൻ്റെ പുറയിലുള്ള മൾട്ടി എക്സോസ്റ്റുകളും അതിൻ്റെ ഗ്രില്ലും അവിടെ ഇവിടെ കൊടുത്തിരിക്കുന്ന കാർബൺ ടച്ചും പിന്നെ ഈ സുസുക്കി സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ടച്ചുകളും ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സീറ്റിങ്ങാണ്. പ്രത്യേകിച്ച് സീറ്റുകളൊക്കെ എന്ന് വെച്ചാൽ പക്ക സ്പോർട്സ് കാറുകളിലെ രീതിയിലുള്ള വളരെ തിന്നായിട്ടുള്ള നല്ല കംഫർട്ടബിളായുള്ള സീറ്റുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ വാഹനത്തിൽ നിന്ന് ഒരു മോശം ഫീൽ ഒരിക്കലും കിട്ടത്തില്ല. ഫോക്സ് വാഗൻ്റെ പോളോ GTI പോലുള്ള വാഹനങ്ങളൊക്കെ ആയിട്ടാണ് ഇത് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫുള്ളി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണത്. ഇനി നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സോട് ഇന്ന് ഓടിച്ചിട്ട് നോക്കാം. 2017 മുതൽ ഈ വാഹനത്തിന് സേഫ്റ്റി ടെസ്റ്റിങ്ങിൽ എല്ലാ തവണയും 5 സ്റ്റാറുകൾ വീതം മേടിച്ച് കൂട്ടുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ് സ്പോർട്ട്. അതുമാത്രം കൂടാതെ ഇതിനകത്ത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ AEB, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്, ലേൻ ഡിപ്പാർച്ചർ വാർണിംഗ്, റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോള്, റിയർ പാർക്കിംഗ് സെൻസറുകൾ, മൾട്ടിപ്പിൾ എയർബാഗുകൾ, ABS, EBD തുടങ്ങി നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണോ അതെല്ലാം ഈ വാഹനത്തിലുണ്ട്. ഇനി വണ്ടിയുടെ അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലഗേജ് സ്പേസാണ്. അത് ലഗേജ് സ്പേസിൻ്റെ സാന്നിധ്യം കുറവാണ്. ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂവിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു 265 ലിറ്റർ മാത്രമേ ഉള്ളൂ. അതൊരു കുറവ് തന്നെയാണ്. ഇപ്പോൾ സീറ്റുകൾ നിങ്ങൾ 60-40 മടക്കുകയാണെങ്കിൽ 579 ലിറ്റർ, അത് ഏകദേശം 600 ലിറ്റർ ആയിട്ട് നമുക്കത് കൂട്ടാൻ പറ്റും. പക്ഷേ 4 പേര് പോകുമ്പോൾ നമുക്ക് അങ്ങനെ സീറ്റ് മടക്കി വെച്ച് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എവിടെ ഇരിക്കും നമ്മൾ? അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ 300 ലിറ്റർ മിനിമം ഫോക്സ് വാഗൻ്റെ പോളോ ആയാലും ഫോർഡിൻ്റെ കാറുകളായാലും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫോർഡ് ഫോക്കസ് ഒക്കെയാണ് വരുന്നത്. എന്നാൽ പോലും അത് നമ്മുടെ നാട്ടിലില്ല. എന്നാൽ പോലും ഇതായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന വാഹനങ്ങൾ, ഒരു സ്പോർട്സ് വേർഷനിൽ കോമ്പറ്റീറ്റ് ചെയ്യുന്ന വാഹനങ്ങൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശം ബൂട്ട് സ്പേസാണ് ഈ വണ്ടിക്കുള്ളത് എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. ഇനി ഇതിനകത്ത് ഈ വാഹനത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് എന്തൊക്കെ നോക്കാം. അതായത് ഇങ്ങനൊരു വാഹനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആകർഷിക്കുന്ന പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ആദ്യത്തെ പറയുന്നത് 7-ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, ഇൻബിൽട്ടായുള്ള നാവിഗേഷൻ സിസ്റ്റം, ഇപ്പോൾ സുസുക്കിയുടെ തന്നെ സർവീസ് നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയായിട്ടായിരിക്കും ഈ വാഹനം വരിക. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ടും ഒരു നല്ലൊരു അട്രാക്റ്റീവായുള്ളൊരു ഫീച്ചറാണ് ഈ പറയുന്നത് 7-ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇതിൻ്റെ സെൻട്രൽ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ മീറ്റർ കൺസോളിൻ്റെ നടുക്കൊരു ഡിജിറ്റൽ ഏരിയയിൽ നമ്മൾ വണ്ടിയുടെ ഡോറൊക്കെ തുറക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഗ്രാഫിക്കായുള്ളൊരു ഒരു പിക്ചറൊക്കെ കാണിക്കും. അതൊക്കെ ആ ഒരു കാണിക്കുന്ന ആ ഒരു 3D അനിമേഷൻ, ആ സംഭവമൊക്കെ എന്ന് വെച്ചാൽ വണ്ടി ചുമ്മാ സെക്സിയാണ്. അകത്തുനിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിഫ്റ്റൊക്കെ നമ്മൾ പൊളിച്ചെടുത്ത് പണിയില്ലേ കുറേ കാശ് മുടക്കി, അതിൻ്റെക്കാരൊക്കെ എത്രയോ സൂപ്പറാണെന്ന് അറിയാം ഇത് കാണാനായിട്ട്. ഇൻറ്റീരിയറിലെ ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സീറ്റുകളൊക്കെ തിന്നായിട്ടുള്ള നല്ല അടിപൊളി സ്പോർട്സ് സീറ്റുകളാണ്. ഞാൻ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, എന്നാൽ പോലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കതിന് അടുത്തൊരു ഫീച്ചർ നോക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് അഡാപ്റ്റീവായുള്ള ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയോ സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കുന്നത് തുടങ്ങി നമ്മുടെ ക്രൂയിസ് സ്പീഡ് ഉൾപ്പെടെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്തോളും. പിന്നെ ഈ നമ്മൾ റോട്ടിക്കടൊക്കെ പോകുമ്പോൾ സ്പീഡ് സിഗ്നലിൻ്റെ ഇത് കാണില്ലേ, സ്പീഡിൻ്റെ ഒരു സൈൻ ബോർഡ്, അതനുസരിച്ചുള്ള സ്പീഡ് വേണം. ചില സ്ഥലങ്ങളിൽ 50 പോകാം, ചില സ്ഥലങ്ങളിൽ 60 പോകാം, അങ്ങനെയൊക്കെയാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്തിട്ട് ആ സ്പീഡിൽ അങ്ങ് പൊക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട, ടിക്കറ്റുകൾ കിട്ടാതെ നമ്മൾ രക്ഷിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത് ലേൻ ഡിപ്പാർച്ചർ വാർണിംഗ് ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഉണ്ട്, റിയർ ക്രോസിംഗ്
ക്രോസ് ട്രാഫിക് അലേർട്ട് ഉണ്ട്. ഇനി നേരത്തെ ഉണ്ടായിരുന്ന ബലേനോയിൽ വന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ കൂടി ഈ വാഹനത്തിൽ നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ 360 ക്യാമറ ഉണ്ടോ? 360 ഡിഗ്രി ക്യാമറ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബലേനോയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, അതുമാതിരി തന്നെ അത് വരും. കൺഫേം ആണ്. ഫ്രണ്ടിലും പുറകിലും പാർക്കിംഗ് സെൻസറുകൾ ഉണ്ടാവും. റിയർ പാർക്കിംഗ് സെൻസർ കൺഫേം ആണ്. അതിനൊപ്പം തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഞാൻ പറഞ്ഞ വരെയുണ്ട്. കീലെസ് എൻട്രി ആയിരിക്കും. നമുക്ക് താക്കോൽ വെറുതെ പോക്കലിട്ടാൽ മാത്രം മതിയാവും. LED ആണ്, ഫുള്ളി LED ആണ്. ഹെഡ്ലൈറ്റും ടെയിലൈറ്റും പിന്നെ ഫോഗ്ലൈറ്റുകൾ ഉൾപ്പെടെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് സീറ്റുകൾ എല്ലായിടത്തും ലോഗ് ചെയ്തേക്കാണ്. ഇൻറ്റീരിയറിലെ സീറ്റുകളിലും സൈഡിലൊക്കെ സ്വിഫ്റ്റിൻ്റെ സ്പോട്ട് ലോഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ്. അത് ഈ സ്വിഫ്റ്റിൻ്റെ സ്പോട്ടിലും മാത്രമല്ല, തനതായ അലോയ് വീൽസാണ്. പിന്നെ ബൂട്ട് സ്പോയിലറുണ്ട്. ഈ സ്പോയിലറോട് കൂട്ടി കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു അഡാറ തിമ്പ്ര ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിൽ എന്ത് ഫീച്ചറാണ് ഇഷ്ടപ്പെട്ടത്, എന്താണ് കുറവ് എന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇനി ഈ വണ്ടി വന്നു കഴിഞ്ഞാൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടെന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വണ്ടി ബൈക്ക് മാഗസിൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ ഫ്രം VBM.